ജയിലിലേക്ക് പോയ അരവിന്ദ് കെജ്രിവാളല്ല 50 ദിവസത്തിന് ശേഷം തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ആം ആദ്മി പാർട്ടിക്ക് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം കെജ്രിവാൾ പുത്തൻ ഊർജ്ജമാണ് പകരുന്നത്. നരേന്ദ്രമോദി യുഗം അവസാനിപ്പിക്കാൻ സധൈര്യം പോരാടുന്ന കെജ്രിവാളിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കാണ് ഇന്ത്യ മുന്നണി ഇനിയുള്ള ദിവസങ്ങളിൽ മുൻതൂക്കം നൽകുക. അറസ്റ്റിലാകുന്ന നിമിഷം തന്നെ രാജിവെച്ച് കീഴടങ്ങുന്ന പതിവ് തെറ്റിച്ച് കെജ്രിവാൾ സഹനവും ഭരണവും ഒരുമിച്ച് കൊണ്ടുപോയപ്പോൾ സൃഷ്ടിച്ച ആവേശം കെടാതെ തുടരുന്നത് BJPയുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. 21 ദിവസത്തേക്ക് താൽക്കാലിക ജാമ്യത്തിലിറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഭാര്യ സുനിതയ്ക്കൊപ്പം കോണാട്ട് പ്ലേസിലെ ഹനുമാൻ മന്ദിറിൽ ദർശനം നടത്തി. ഇതിനു പിന്നാലെ റോഡ് ഷോയും നടത്തി. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും ആം ആദ്മി പാർട്ടിയിലെ മറ്റു നേതാക്കളും കെജ്രിവാളിനൊപ്പം ക്ഷേത്ര ദർശനത്തിൽ പങ്കെടുത്തു. May 13 നാലാംഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ രാജ്യവ്യാപകമായി AAP കെജ്രിവാളിനെ ഉയർത്തിക്കാട്ടും. May 25 ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ്. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു AAP നേതാക്കൾ സുപ്രീംകോടതി വിധിയെ സാമൂഹിക മാധ്യമങ്ങളിൽ ആഘോഷമാക്കിയത്. സത്യം ജയിക്കും, രാജ്യം ഏകാധിപത്യത്തിൽ നിന്ന് മോചിതമാകും എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനും ഇന്ത്യ മുന്നണി ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കെജ്രിവാളിന്റെ ജയിൽ മോചനം വലിയ കാര്യമല്ലെന്നും കോടതിയുടെ പക്കൽ തെളിവുള്ളതുകൊണ്ടാണ് June 2 വീണ്ടും ജയിലിൽ എത്തണമെന്ന് നിർദ്ദേശിച്ചതെന്നും BJP ഡൽഹി ഘടകം പ്രചാരണ പരിപാടികളിൽ ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ കെജ്രിവാളിന് ജാമ്യം വിധിച്ചുകൊണ്ട് ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നടത്തിയ നിരീക്ഷണങ്ങൾ ആം ആദ്മി പ്രചാരണ രംഗത്ത് ചർച്ചയാക്കുന്നുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായി കെജ്രിവാളിനെതിരെ അന്വേഷണം തുടരുകയാണ്. എന്നാൽ ലോക്സഭാ വോട്ടെടുപ്പിന് തൊട്ടുമുൻപ് മാർച്ചിലാണ് അറസ്റ്റുണ്ടായത്. ED എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് 2022 ഓഗസ്റ്റിലാണ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ അറസ്റ്റുണ്ടായത് ഈ വർഷം March 21. കെജ്രിവാളിനെ അതിനു മുൻപോ ശേഷമോ അറസ്റ്റ് ചെയ്യാമായിരുന്നെങ്കിലും അതുണ്ടായില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഈ നിരീക്ഷണങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് കുറച്ചൊന്നുമല്ല ആശ്വാസമാകുന്നത്. BJPയുടെ കേന്ദ്രഭരണത്തെ താഴെയിറക്കാൻ ഏറ്റവും ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണ് മദ്യനയ കേസെന്ന ആരോപണത്തിന് ബലമേകുന്നതാണ് കോടതി നിരീക്ഷണങ്ങൾ. ആം ആദ്മി പാർട്ടിയുടെ 4 നേതാക്കളെ ജയിലിലടച്ചാൽ പാർട്ടി തകർന്നുപോകില്ലെന്ന് മോദിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കെജ്രിവാൾ വെല്ലുവിളിച്ചു. എത്ര തകർക്കാൻ ശ്രമിച്ചാലും കരുത്തോടെ തിരിച്ചുവരുന്ന പാർട്ടിയാണ് AAP എന്ന് മനസ്സിലാക്കണമെന്ന് കെജ്രിവാൾ മോദിയെ ോർമ്മിപ്പിച്ചു. June 4 ശേഷം NDA സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരില്ലെന്നും ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്നും ആം ആദ്മി പാർട്ടി അതിന്റെ ഭാഗമായിട്ടുണ്ടാകുമെന്നും കെജ്രിവാൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ജനാധിപത്യം ഇല്ലാതാക്കാനാണ് ഏകാധിപതിയായ മോദി ശ്രമിക്കുന്നത്. ഞാൻ ഏകാധിപത്യം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഏകാധിപതിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ എനിക്ക് തനിച്ച് സാധിക്കില്ല. 140 കോടി ജനങ്ങളുടെ പിന്തുണ ഞാൻ തേടുകയാണെന്നും കെജ്രിവാൾ പറഞ്ഞു. മോദി അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാക്കളായ മമതാ ബാനർജി, MK സ്റ്റാലിൻ, തേജസ്വി യാദവ്, പിണറായി വിജയൻ, ഉദ്ധവ് താക്കറെ എന്നിവർ ജയിലിലാകും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ മോദി ഒതുക്കും. 2 മാസത്തിനുള്ളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മാറുമെന്നും കെജ്രിവാൾ പറഞ്ഞു. ജയിലിൽ പോയ കെജ്രിവാളല്ല പുറത്തു വന്നിരിക്കുന്നതെന്ന് BJP കേന്ദ്ര നേതൃത്വവും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. രാജ്യത്തെ മുഴുവൻ മോദിക്കെതിരാക്കും വിധമാണ് കെജ്രിവാളിന്റെ ഓരോ വാചകങ്ങളും. വരും ദിവസങ്ങളിൽ അതിന് മൂർച്ചയേറും.